മലയാള സിനിമയിലെ എവർഗ്രീൻ കോംബോകളിൽ ഒന്നായ മണിൻപുലരാജു മോഹൻലാൽ കൂട്ടുകെട്ട് വീണ്ടും ഒരു സിനിമയിലൂടെ എത്താൻ പോവുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ തരുൺ മൂർത്തി ഒരുക്കുന്ന മോഹൻലാലിന്റെ L360 എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം മണിയൻപുലരാജുവും അഭിനയിച്ചു തുടങ്ങി. അതേ സിനിമയിൽ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ആ സിനിമ ഒരു ഗംഭീര സിനിമയാണെന്ന് പറയുകയായിരുന്നു മണിയൻപുലരാജു. അതിനൊപ്പം തന്നെ പഴയ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. പ്രിയദർശന സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ ചിത്രമാണ് ബോയിങ് ബോയ്. ലിസി, മാധുരി, അശ്വിനി എന്നിവർ നായികമാരായ ചിത്രം ഒരു കോമഡി എന്റർടൈനർ ആയിരുന്നു. മുകേഷ്, ജഗതി ശ്രീകുമാർ, സുകുമാരി, മണിയൻപിള്ള രാജു തുടങ്ങിയവർ അഭിനയിച്ച ചിത്രത്തിന് ഇന്നും വലിയ റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. നിരവധി കോമഡി സീനുകളുള്ള ചിത്രം ഷൂട്ട് ചെയ്ത അനുഭവം പങ്കുവെക്കുകയാണ് മണിയൻപിള്ള രാജു. ചിത്രത്തിൽ മോഹൻലാലിന്റെ കാർ മറ്റൊരാളുടേതായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ അവസാനം അയാൾ നിർമ്മാതാവുമായി തെറ്റുകയും കാർ കൊണ്ടുപോവുകയും ചെയ്തു. സിനിമയുടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി താനാണ് ആ സീനിൽ ഒരു ഡയലോഗ് പറഞ്ഞതെന്നും അതാണ് സിനിമയിൽ ഉള്ളതെന്നും മണിയൻപിള്ള രാജു പറയുകയാണ്. ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ആയിരുന്നു മണിയൻപിള്ള രാജുവിന്റെ ഈ വെളിപ്പെടുത്തൽ. ബോയിങ് ബോയിങ്ങിൽ ഞാനൊരു വർക്ക്ഷോപ്പൊക്കെ ഉള്ള ഒരാളാണല്ലോ. അന്ന് ചിത്രത്തിൽ മോഹൻലാലിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് വില്യംസ് ക്യാമറാമാന്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് വണ്ടി ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ കൂടെ ഞാനും അതിൽ കയറി പോകുന്നൊക്കെയുണ്ട്. പക്ഷേ അവസാനത്തേക്ക് അദ്ദേഹം ഇതിന്റെ നിർമ്മാതാവുമായി തെറ്റി. ക്ലൈമാക്സ് എടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം വണ്ടി കൊടുക്കാതെ ബാംഗ്ലൂരിലേക്ക് പോയി. പ്രിയം ചോദിച്ചു എങ്ങനെ ഷൂട്ട് ചെയ്യും, എന്ത് ചെയ്യുമെന്ന്. അയാൾ ഇനി വണ്ടി തരില്ല, അതാണെങ്കിൽ സിനിമയുടെ കണ്ടിന്യൂറ്റിക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു ഡയലോഗിൽ സെറ്റ് ചെയ്യാമെന്ന്. വാ വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞ് അവസാനം ഞാൻ ഒരു അംബാസഡർ ആണ് കൊണ്ടുവരുന്നത്. മറ്റേ വണ്ടി എവിടെയെന്ന് മോഹൻലാലിനെ കൊണ്ട് ചോദിപ്പിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ കാർ വന്ന് നിർത്തുമ്പോൾ ലാൽ ചോദിക്കും മറ്റേ ബെൻസ് കാർ എവിടെ പോയി. ഞാൻ പറയും അതിന്റെ ഉടമസ്ഥൻ വന്ന് തള്ളക്കി വിളിച്ച് അത് കൊണ്ടുപോയെന്ന്. സംഭവം ക്ലീൻ ആയില്ലേ. അങ്ങനെയൊക്കെയാണ് ബോയിങ് ബോയിങ് ഷൂട്ട് ചെയ്തത്. മണിയൻപിള്ള രാജു പറഞ്ഞ ഈ രസകരമായ നിമിഷങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നുണ്ട്.